എല്ലാവർക്കും ലോയൽ ബില്ലനെയർ നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കെ എസ് എഫ് ഇ ചിട്ടി വഴി എങ്ങനെ ലാഭം ഉണ്ടാക്കാം അതിനെപ്പറ്റിട്ടാണ് പറയുന്നത് മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം പണം ആവശ്യമുള്ളവരാണെങ്കിൽ നൂറു മാസ ചിട്ടികൾ ചേരുന്നത് അനുയോജ്യമായിരിക്കും എട്ട് വർഷവും നാലു മാസവും കാലാവധിയുള്ള ദീർഘകാല ചിട്ടി ആയതിനാൽ മികച്ച ലേലക്കിഴിവ് ലഭിക്കുകയും അല്പം കാത്തിരിക്കുന്നവർക്ക് മികച്ച ലാഭത്തിൽ ചിട്ടി വിളിക്കാനും സാധിക്കുന്നു നൂറു മാസ കാലാവധിയുള്ള റെഗുലർ ചിട്ടികളിൽ നൂറുപേരാണ് ഉണ്ടാവുക ഓരോരുത്തർക്കും ഒരു മാസത്തിൽ ചിട്ടി തുക ലഭിക്കുന്ന തരത്തിലാണ് റെഗുലർ ചിട്ടി പ്രവർത്തിക്കുന്നത് നൂറുമാസം പൂർത്തിയാകുന്നതോടെ എല്ലാവർക്കും ചിട്ടി ലഭിക്കും മാസത്തിൽ മുപ്പത് ശതമാനം ലേലക്കിഴവിൽ ചിട്ടി വിളിക്കാം ആവശ്യക്കാർ കൂടുന്നതിനനുസരിച്ച് നറുക്കിലൂടെ ഒരാൾക്ക് ചിട്ടി ലഭിക്കും ആവശ്യക്കാർ കുറയുന്നതോടെ കുറഞ്ഞ ലേലക്കിഴവിൽ ചിട്ടി വിളിച്ചെടുക്കാൻ സാധിക്കും നൂറുമാസ കാലയളവുള്ള ചിട്ടിയും ലാഭമുണ്ടാക്കാനുള്ള വഴിയും നമുക്ക് നോക്കാം നൂറുമാസ ചിട്ടി മാസം അയ്യായിരം രൂപ അളവ് വരുന്ന നൂറു മാസ കാലാവധിയുള്ള അഞ്ച് ലക്ഷത്തിന് റെഗുലർ ചിട്ടിയാണിത് ചിട്ടിയിൽ പരമാവധി മാസടവ് അയ്യായിരം രൂപയും ചുരുങ്ങിയ മാസടവ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് അമ്പത് മാസത്തിനുള്ളിൽ നാല് ലക്ഷത്തോളം രൂപ ആവശ്യമുള്ളവർക്ക് പരിഗണിക്കാവുന്ന ചിട്ടിയാണിത് അടവ് സംഖ്യ കുറവ് എന്നത് മറ്റൊരു ഉപകാരമാണ് പരമാവധി മുപ്പത് ശതമാനം ലേലക്കിഴിലാണ് ചിട്ടി വിളിച്ചെടുക്കാൻ സാധിക്കുക മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഇത്തരത്തിൽ വിളിച്ചെടുക്കാൻ സാധിക്കും നാൽപ്പത് മാസത്തോളം ചിട്ടി പരമാവധി ലേലക്കിഴിൽ പോകാൻ സാധ്യതയുണ്ട് എങ്ങനെ ലാഭമുണ്ടാക്കാം ചിട്ടി ചേർന്നവരിൽ വിവിധ തരക്കാരുണ്ടാകും മാസത്തെ ദീർഘകാല ചിട്ടിയിൽ പണത്തിനുള്ള അത്യാവശ്യം കാരണം ആദ്യ മാസങ്ങളിൽ മുപ്പത് ശതമാനത്തിൽ വിളിച്ചെടുക്കുന്നവരുണ്ട് ഇതോടൊപ്പം ചിട്ടി സ്ഥിര നിക്ഷേപം പരമാവധി ലേലക്കീഴിൽ ചിട്ടി വിളിച്ചെടുക്കുന്നവരുമുണ്ട് ലേലം ആരംഭിച്ച ശേഷം ചിട്ടി ചെറിയ ലേലക്കീഴിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ചിട്ടി വിളിക്കാൻ തയ്യാറെടുക്കുന്നവരും കാലാവധി വരെ കാത്തിരിക്കുന്നവരും അടക്കം വിവിധ തരത്തിൽ ചിട്ടി വിളിച്ചെടുക്കാം എങ്ങനെ ചിട്ടി വിളിക്കാം അത്യാവശ്യക്കാരല്ലെങ്കിൽ ലാഭമുണ്ടാക്കാനുള്ള ആദ്യ വഴി സ്ഥിര നിക്ഷേപമാണ് ചിട്ടി പരമാവധി ലേലക്കിഴിവായ മുപ്പത് ശതമാനത്തിൽ വിളിച്ചെടുത്താൽ ലാഭകരമാണ് എന്ന് നമുക്ക് നോക്കാം മുപ്പത് ശതമാനം ലേലക്കിഴ്വിൽ വിളിച്ചെടുത്താൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലേലക്കിഴവിന് ശേഷം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലഭിക്കും ഇതിൽ നിന്ന് ജി എസ് ടി ഡോക്യുമെന്റേഷൻ ചാർജ് എന്നിവ കുറച്ച് മൂന്ന് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് രൂപ സ്ഥിരനിക്ഷേപം ഇടാൻ ലഭിക്കും നിലവിലെ ചിട്ടി സ്ഥിര നിക്ഷേപ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒന്നു ശതമാനം ഏഴ് ശതമാനം എന്നിങ്ങനെയാണ് ശരാശരി എട്ട് ശതമാനം പലിശ നിരക്ക് കണക്കാക്കിയാൽ വർഷത്തിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ പലിശ ലഭിക്കും മാസത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപയും പലിശയായി ലഭിക്കും ഇത് തൊണ്ണൂറ്റിയെട്ട് മാസത്തേക്ക് കണക്കാക്കിയാൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപ ലഭിക്കും കാലാവധിയിൽ ചിട്ടി വിളിച്ച തുകയും പലിശയും ചേർത്ത് അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ലഭിക്കും ചിട്ടി കാലാവധി വരെ കാത്തിരിക്കുന്നവരേക്കാൾ തൊണ്ണൂറ്റി എട്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ലാഭം നേടാൻ സാധിക്കും കാലാവധി വരെ കാത്തിരുന്നാൽ നാല് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയാണ് ഈ ചിട്ടിയിൽ നിന്ന് ലഭിക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളൊക്കെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക